കോൺഗ്രസും വർഗീയ ശക്തികളും അക്രമങ്ങളെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ പാറശാലയിൽ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൊല്ലപ്പെടുന്നവരെ വീണ്ടും കൊല്ലുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. നാട്ടിൽ അക്രമവും കൊലയും നടത്തിയ ശേഷം അതിനെ ന്യായീകരിക്കുകയാണവർ. കോൺഗ്രസ് അക്രമത്തിന്റെ വഴിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇടുക്കിയിലെ ധീരജിന്റെ രക്തസാക്ഷിത്വം അതാണ് കാണിക്കുന്നത്. സംസ്ഥാനത്തെ 134 സഖാക്കളുടെ ജീവനാണ് കോൺഗ്രസുകാരുടെ കൊലക്കത്തിക്ക് ഇരയായത്. 215 പേരുടെ ജീവൻ സംഘപരിവാർ കവർന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 13 സഖാക്കളാണ് കൊല്ലപ്പെട്ടത്. നാട്ടിൽ സമാധാനമാണ് വേണ്ടതെന്ന് കോൺഗ്രസും സംഘപരിവാറും തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. UDF വർഗീയതയുമായി ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു സഖ്യമുണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അത് മാറി, അവർ തന്നെ വർഗീയ അജണ്ടകൾ സ്വയം ഏറ്റെടുക്കുക. അതും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അപ്പൊ അതില് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് സ്വയം എടുത്തണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷതയുടെ ഒരു സംസ്കാരമാണ് നിലനിൽക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നാം നല്ല രീതിയിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. സ്വത്ത് രാഷ്ട്രീയം വലിയ തോതിൽ വളർത്താനും അങ്ങനെ വർഗീയതയ്ക്ക് അടിത്തറയിടാനുമുള്ള നീക്കങ്ങൾ നാം തിരിച്ചറിയണം. അതിനെ കൃത്യമായി തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ജനങ്ങളെ വ്യത്യസ്ത അറകളിലാക്കി നിർത്തി വലതുപക്ഷ രാഷ്ട്രീയം വികസനത്തെ ആകെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ നാം ജനങ്ങളുടെ ഒരുമയും ഐക്യവും അത് വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് എന്ന് കണ്ട് അതിലൂന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഇതോടൊപ്പം സംസ്ഥാനത്ത് അക്രമങ്ങൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാനത്തെ തകർക്കാനുള്ള നീക്കങ്ങളാണ് വർഗീയ ശക്തികളും UDFഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സഖാവ് ധീരജിൻ്റെ രക്തസാക്ഷിത്വം നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് 134 സഖാക്കളുടെ ജീവനാണ് കോൺഗ്രസ്സുകാരുടെ കൊലക്കത്തിക്കിരയായത്. സംഘപരിവാറിൻ്റെ ആക്രമണത്തിൽ 215 പേരും രക്തസാക്ഷിത്വം വരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എടുത്താൽ 13 സഖാക്കളെയാണ് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയത്. ഇത്തരത്തിലെ അക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് നാം കാണുന്നു. ഇവിടെ കൊല നടത്തി ആ കൊലയെ ന്യായീകരിക്കുക, കൊല ചെയ്യപ്പെട്ടയാളെ വീണ്ടും കൊല ചെയ്യുന്ന രീതിയിലല്ലേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ആ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കേരളത്തിൽ LDFന് തുടർ ഭരണം ലഭിച്ചത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് കൊണ്ടാണെന്ന് പ്രതിപക്ഷത്തിനും അറിയാം. അതിനാൽ ഇനിയൊരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് കോൺഗ്രസും BJPയുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ പാതയ്ക്കെതിരെയുള്ള പ്രതിഷേധം അതിന്റെ ഭാഗമായാണ്. പദ്ധതികളെ തകടം മറിക്കാൻ നോക്കുന്നത് നാടിന്റെ വികസനം ഇല്ലാതാക്കാനാണ്. കേരളത്തിന് മുന്നേറണമെങ്കിൽ വൻകിട പദ്ധതികളും സ്വകാര്യ നിക്ഷേപങ്ങളും വേണം. അതിന് പശ്ചാത്തല വികസനം സാധ്യമാക്കണം. ബജറ്റിന് പുറമെ പണം കണ്ടെത്തി മാത്രമേ ഇന്നത്തെ നിലയിൽ അത് സാധ്യമാകൂ. അത്തരത്തിൽ കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ. സിൽവർ ലൈനു വേണ്ടി ഭൂമിയും മറ്റും ഏറ്റെടുക്കുന്നതിന് മികച്ച നഷ്ടപരിഹാര പാക്കേജാണ് സർക്കാർ നടപ്പാക്കുന്നതും. ഒരു കുടുംബവും ഈ പദ്ധതിയുടെ പേരിൽ വഴിയാധാരമാകില്ല. എന്നാൽ ആ പദ്ധതിയെ തുരങ്കം വയ്ക്കാനാണ് കോൺഗ്രസും BJPയും മറ്റ് തൽപര കക്ഷികളും ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാനമായ ഒട്ടേറെ പദ്ധതികളുണ്ട്. അത് നാടിൻ്റെ വികസനം ഉറപ്പുവരുന്നതാണ്. അതിനെ തകർക്കുക എന്നാണ് നോക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് അട്ടിമറിച്ചേ തീരൂ എന്ന വാശിയിലാണ് UDFഉം BJPയും മറ്റ് ശക്തികളുമെല്ലാം നിൽക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു നവകേരളമാക്കി മാറ്റുന്നതിനുള്ള സമീപനത്തിൻ്റെ ഭാഗമായുള്ളതാണ്.
കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ചില ദൗർബല്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നാം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കാർഷിക വ്യവസായ മേഖലകൾ ഉദ്ദേശിച്ച രീതിയിൽ വളരുന്നില്ല എന്നതാണ് ഒരു പോരായ്മ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നേരത്തെ മെച്ചപ്പെട്ടതാണ്, പക്ഷേ കാലാനുസൃതമായി ഗുണനിലവാരത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം അഭ്യസ്ത വിദ്യരായ ആളുകളുടെ തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്. ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെ നിക്ഷേപം മാത്രം പോരാ, അതിന് സ്വകാര്യ നിക്ഷേപങ്ങളും വൻകിട പദ്ധതികളും കടന്നു വരണം. അത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കണമെങ്കിൽ പശ്ചാത്തല സൗകര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിന് പുറത്ത് പണം കണ്ടെത്താനുള്ള, വികസന പ്രവർത്തനം നടത്തുന്നതിനുള്ള പണം കണ്ടെത്താനുള്ള കിഫ്ബി വഴിയുള്ള സാമ്പത്തിക സ്രോതസ് ഉറപ്പുവരുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.